അങ്കമാലി. നമസ്കാരം, ജി ഫോർ യു വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ സിജി. പ്രധാന വാർത്തകൾ. മേളപ്പെരുമയിൽ അരങ്ങുണർന്നു. വിശ്വനാടകവേദിയിൽ കൊട്ടിക്കയറി മട്ടന്നൂർ. 13-ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തൃശൂരിൽ പ്രൗഢോജ്വല തുടക്കം. മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ്. കോടതി വിധികളിൽ പോലും മാധ്യമങ്ങൾ കൈക്കടത്തുന്നുവെന്നും ജസ്റ്റിസ്. മാധ്യമങ്ങളുടെ തെറ്റായ ഇത്തരം നിലപാടുകൾക്കെതിരെ അഭിഭാഷകർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും ജസ്റ്റിസ്. തൃശൂർ പഴുവിൽ സ്ത്രീയെ ഭർതൃഗൃഹത്തിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. മൂത്തേരി ദീപുവിന്റെ ഭാര്യ സ്മിതയാണ് മരിച്ചത്. മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞു. എടമുട്ടത്ത് തൈപ്പൂയ ആഘോഷത്തിനിടെ ആന ഇടഞ്ഞു. പരിഭ്രാന്തരായി ജനം. ആനയെ ഉടൻ തളയ്ക്കാനായതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. വാർത്തകൾ വിശദമായി. ലോക നാടക കാഴ്ചകളുടെ ദൃശ്യവിരുന്നൊരുക്കി ഇറ്റ്ഫോക് അന്താരാഷ്ട്ര നാടകോത്സവ വിരുന്നിന് തൃശൂരിൽ തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇനി 10 നാളുകൾ തൃശൂരിന് നാടകദിനങ്ങൾ. കോവിഡ് ആശങ്കകളിൽ പകിട്ടുമങ്ങിയ 2 വർഷക്കാലത്തെ അതിജീവിച്ച് ഒന്നിക്കണം മാനവികത എന്ന പ്രമേയത്തിലൂന്നിയാണ് കേരള സംഗീത നാടക അക്കാദമി പുത്തൻ നാടകാനുഭവത്തിന്റെ കാണാക്കാഴ്ചകൾക്ക് തുടക്കമായത്. മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ നേതൃത്വത്തിൽ 101 പേരുടെ മേളത്തോടെ അരങ്ങുണർന്ന നാടകോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മുരളി തിയേറ്ററിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ അദ്ദേഹം നിർവഹിച്ചു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. റവന്യൂ മന്ത്രി കെ രാജൻ ഇറ്റ്ഫോക് ബുള്ളറ്റിൻ സെക്കൻഡ് ബെൽ പ്രകാശനം ചെയ്തു. സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഫെസ്റ്റിവൽ ടീഷർട്ട് പ്രകാശനം ചെയ്തു. ജില്ലാ കളക്ടർ ഹരിത വികുമാർ ഏറ്റുവാങ്ങി. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഫെസ്റ്റിവൽ ബാഗ് പി ബാലചന്ദ്രൻ എം എൽ എക്ക് നൽകി പ്രകാശനം ചെയ്തു. ടി എൻ പ്രതാപൻ എം പി മേയർ എം കെ വർഗീസിന് ഫെസ്റ്റിവൽ ബുക്ക് നൽകി പ്രകാശനം ചെയ്തു. നടൻ പ്രകാശ് രാജ് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ്, സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ, കേരള ലളിതകല അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്, കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി, ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റ് അംഗങ്ങളായ അനുരാധ കപൂർ, ബി അനന്തകൃഷ്ണൻ, ദീപൻ ശിവരാമൻ, നിർവാഹക സമിതി അംഗം ജോൺ ഫെർണാണ്ടസ്, കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കെ എസ് പ്രതാപൻ സംവിധാനം ചെയ്ത നാടകം നിലവിളികൾ മർമ്മരങ്ങൾ ആക്രോശങ്ങൾ എന്ന നാടകവും കെ ടി മുഹമ്മദ് തിയേറ്ററിൽ അതുൽകുമാറിന്റെ ടേക്കിംഗ് സൈഡ് നാടകവുമാണ് ആദ്യ ദിനം അരങ്ങേറിയത്. കേരളത്തിന്റെ പരമ്പരാഗത ഉത്സവ തിമിർപ്പ് ലോകത്തിന് മുന്നിലെത്തിച്ച മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ വാദ്യമേളത്തോടെ വിശ്വനാടകവേദിക്ക് അരങ്ങുണർന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കെ ടി മുഹമ്മദ് തിയേറ്റർ പരിസരത്ത് അണിനിരന്ന 101 വാദ്യകലാകാരന്മാർ നാടകദിനങ്ങളുടെ വരവറിയിച്ചു. സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ കൂടിയായ മട്ടന്നൂർ ശങ്കരൻകുട്ടി മേളക്കാരനായി. ഇറ്റ്ഫോക്കിന്റെ അരങ്ങുണർത്തിയതും പുതിയൊരു ചരിത്രമായി. കൊമ്പും കുഴലും ചെണ്ടയും നാടകവേദി പരിസരത്തെ താളമയമാക്കി 1 മണിക്കൂറോളം വാദ്യമേളത്തിന്റെ ആരോഹണ അവരോഹണങ്ങളിൽ പരിസരമാകെ ലയിച്ചു. മേളയിൽ നാടകങ്ങൾ അവതരിപ്പിക്കുന്നതിനും ആസ്വദിക്കുന്നതിനുമായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയവർക്കും പുതിയൊരു അനുഭവമായിരുന്നു മെഗാവാദ്യമേളം. ജീവിതത്തിലാദ്യമായാണ് ഇത്തരമൊരു മേളം ആസ്വദിക്കുന്നതെന്ന് പലരും പറഞ്ഞു. നാടകോത്സവത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് സാംസ്കാരിക നഗരിയുടെ പ്രിയപ്പെട്ട മേളത്തോടെ തുടക്കം കുറിക്കുന്നത്. തൃശൂർ പൂരത്തിന്റെ പ്രധാന ആകർഷണമായ ഇലഞ്ഞിത്തറ മേളത്തിന് കൊട്ടുന്ന പാണ്ഡിമേളമാണ് ഇറ്റ്ഫോക്കിന് മുന്നോടിയായി അവതരിപ്പിച്ചത്. ചെണ്ടയിലെ ഇടന്തല വലന്തല എന്നിവയും ഇലത്താളം കുറുങ്കുഴൽ കൊമ്പ് എന്നിവയുമായിരുന്നു വാദ്യങ്ങൾ. മട്ടന്നൂരിന്റെ മകൻ ശ്രീരാജും മേളത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ്. കോടതി വിധികളിൽ പോലും മാധ്യമങ്ങൾ കൈക്കടത്തുന്നുവെന്നും മുഹമ്മദ് നിയാസ്. ഇന്ന് നമുക്കറിയാം, ഒരു കേസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കേസ് നടക്കുമ്പോൾ ആരെങ്കിലും കുറ്റവാളിയാണോ
അല്ലെങ്കിൽ ആരുടെ തെളിവ് സ്വീകരിക്കാം. ഇത് നിർണയിക്കാനുള്ള അധികാരം നമ്മുടെ ഭരണഘടന അനുസരിച്ച് കോടതികൾക്ക് മാത്രം. അതിൽ കൈകടത്തി മാധ്യമങ്ങളടക്കം അവരുടെ അഭിപ്രായം എന്ന നിലയ്ക്ക് പൊതുജന മധ്യത്തിൽ പ്രചരിപ്പിക്കുന്ന വാർത്ത അത് കേസിന്റെ ഫാക്ട്സിനെ കുറിച്ച് അറിയാത്ത പൊതുജനം വിശ്വസിച്ചു. അത് കഴിഞ്ഞിട്ട് കോടതി വിധി പറയുമ്പോൾ ജസ്റ്റിസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ചെയ്യുമ്പോൾ ഈ പബ്ലിക് ഒപ്പീനിയൻ എഗൻസ്റ്റ് ആണ് ആ വിധിയെങ്കിൽ ആ ജഡ്ജ്മെന്റിനെ മാത്രമല്ല എതിർക്കപ്പെടുന്നത്, ജഡ്ജിനെ ന്യായാധിപനെ അടക്കം എതിർക്കുന്നത്. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരാളെ കുറ്റവാളിയായി വിധിക്കാൻ കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂവെങ്കിലും മാധ്യമങ്ങൾ നടത്തുന്ന കൈകടത്തലുകൾ നീതിന്യായ വ്യവസ്ഥയുടെയും ന്യായാധിപന്മാരുടെയും വിശ്വാസം പൊതുസമൂഹത്തിൽ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് മാറ്റുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത്തരം നിലപാടുകൾ മാധ്യമങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്നും അഭിഭാഷകർ ഇത്തരം പ്രവർത്തനങ്ങളെ ചെറുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണ കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ ഡി ബാബു, കൺവീനർ അഡ്വക്കേറ്റ് പി എ മുരളിരാജ്, പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി അജയ്കുമാർ, സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജി സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് സി പി പ്രമോദ്, അഡ്വക്കേറ്റ് ഇ കെ നാരായണൻ, അഡ്വക്കേറ്റ് ലതാചന്ദ്രൻ, അഡ്വക്കേറ്റ് മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പഴുവിൽ സ്ത്രീയെ ഭർതൃഗൃഹത്തിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. മൂത്തേരി ദീപുവിന്റെ ഭാര്യ 45 വയസ്സുള്ള സ്മിതയാണ് മരിച്ചത്. മൃതദേഹം പൂർണ്ണമായും കത്തിയ നിലയിലാണ്. വീടിന്റെ മുകൾ നിലയിൽ ബാത്റൂമിലാണ് കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയത്. കോഴിക്കോട് സ്വദേശിനിയാണ് മരിച്ച സ്മിത. ബാംഗ്ലൂരിൽ താമസമാക്കിയ ഇവർ ഒരാഴ്ച മുൻപാണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നത്. കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയം ആഘോഷിച്ചു. രാവിലെ 5 മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി. പൂക്കാവടികളും വർണ്ണക്കാവടികളും നിലക്കാവടികളും എഴുന്നള്ളിപ്പിന് മികവേകി. വിവിധ വാദ്യമേളങ്ങളുമുണ്ടായി. ഉച്ചതിരിഞ്ഞ് കണ്ണംകുളങ്ങര, കണിമംഗലം, വെളിയന്നൂർ ഭാഗങ്ങളിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിച്ച് 4 ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ആവേശകരമായ കുടമാറ്റമുണ്ടായി. അതിനുശേഷം കൂട്ടി എഴുന്നള്ളിപ്പുമുണ്ടായി. കൂട്ടി എഴുന്നള്ളിപ്പിൽ 9 ഗജവീരന്മാർ അണിനിരന്നു. നാളെ രാവിലെ 8 മുതൽ 9:30 വരെ കൂട്ടി എഴുന്നള്ളിപ്പും രാത്രി 8 പള്ളിവേട്ടയും ഉണ്ടാകും. ഇത്തവണ പൂയത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. എടമുട്ടത്ത് തൈപ്പൂയ ആഘോഷത്തിനിടെ ആന ഇടഞ്ഞു. പരിഭ്രാന്തരായി ജനം. ഉടൻ തന്നെ ആനയെ തളയ്ക്കാനായതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. എടമുട്ടം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ ആഘോഷത്തിനിടയിൽ ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു ആന ഇടഞ്ഞത്. ശീവേലിക്കിടയിലായിരുന്നു സംഭവം. ക്ഷേത്ര നടപ്പന്തലിൽ തിടംപേറ്റിയിരുന്ന ആനയാണ് ഇടഞ്ഞത്. ആന തിരിഞ്ഞതോടെ ആളുകൾ ചിതറിയോടി. ആനപ്പുറത്തിരുന്നവർ താഴേക്ക് ചാടി രക്ഷപ്പെട്ടു. ഇതിനിടെ ക്ഷേത്രത്തിന് പുറത്തണിനിരുന്ന 4 ആനകളിൽ ഒരെണ്ണം പേടിച്ചോടിയതും പരിഭ്രാന്തി പരത്തി. പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡും ചേർന്ന് ആനയെ ക്യാപ്ചർ ബെൽറ്റിട്ട് തളച്ചതോടെയാണ് ജനങ്ങളുടെ പരിഭ്രാന്തി ഒഴിവായത്. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. വാർത്തകൾ തുടരുന്നു. ഗുണ്ടകൾക്കെതിരെ കർശന നടപടി. തൃശൂർ സിറ്റി പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ നിരവധി ഗുണ്ടകൾ പിടിയിൽ. തൃശൂർ സിറ്റി പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ 127 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ താമസിക്കുന്ന 221 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടത്തിയത്. മുൻകാലങ്ങളിൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവർ, ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളവർ, പോലീസ് സ്റ്റേഷനുകളിലെ കെ ഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ, ക്രമസമാധാന ലംഘനം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളവർ തുടങ്ങിയവരുടെ താമസ സ്ഥലങ്ങളിലും മയക്കുമരുന്ന് വിൽപ്പനക്കാരും ഗുണ്ടകളും തമ്പടിക്കാൻ സാധ്യതയുള്ള കേന്ദ്രങ്ങളിലുമാണ് പരിശോധനകൾ നടത്തിയത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ ഐ പി എസിന്റെ നേതൃത്വത്തിൽ തൃശൂർ, ഒല്ലൂർ, ഗുരുവായൂർ, കുന്നംകുളം അസിസ്റ്റന്റ് കമ്മീഷണർമാർ ചേർന്നാണ് പരിശോധനകൾ നടത്തിയത്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച പരിശോധന പുലർച്ചെ വരെയും തുടർന്നു. ആകെ 221 കേന്ദ്രങ്ങളിലായി നടത്തിയ റെയ്ഡിൽ 127 പേർക്കെതിരെയാണ് ക്രിമിനൽ നടപടിക്രമം 151 വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് കരുതൽ നടപടികൾ സ്വീകരിച്ചത്. വിവിധ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട 10 പേരെയും കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത് മുങ്ങി നടന്നിരുന്ന 48 വാറണ്ട് പ്രതികളെയും പിടികൂടി. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനവും യാത്രയയപ്പും അനുമോദനവും. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ എം ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സി എം അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എസ് എൻ മഹേഷ് ബാബു മുഖ്യാതിഥിയായിരുന്നു.
ടൂൾസ് റെന്റൽ അസോസിയേഷൻ ഫോർ കെയറിന്റെ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. എഴുത്തച്ഛൻ സമാജം ഹാളിലാണ് സമ്മേളനം നടന്നത്. മേയർ എം കെ വർഗീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘടന ജില്ലാ പ്രസിഡന്റ് ജെ ബ്രീസൺ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് സിദ്ദിഖ് നരിക്കുന്നി, സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഭാഷ് അയ്യൂത്ത്, സംസ്ഥാന ട്രഷറർ ജിബു സലീം, ഭരത് കുമാർ, ബഷീർ, ജയൻ മഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഉപഹാര സമർപ്പണം, പ്രമേയാവതരണം, ഭാരവാഹി തിരഞ്ഞെടുപ്പ്, ഗാനമേള, ടൂൾസുകളുടെ പ്രദർശനം എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. അടുത്ത മാസം മുതൽ തൃശൂർ സമ്പൂർണ്ണ ഭക്ഷ്യവിതരണ ജില്ലയാകുമെന്ന് മന്ത്രി ജി ആർ അനിൽ. അനർഹമായി കൈവശം വച്ച കാർഡുകൾ പിടിച്ചെടുക്കുമെന്ന് മന്ത്രി. പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെയും സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെയും തൃശൂർ ജില്ലാ പ്രവർത്തന അവലോകനം നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ അതിദരിദ്രരെ കണ്ടെത്താൻ നടത്തിയ സർവേയുടെ ഭാഗമായി റേഷൻ കാർഡ് ഇല്ലാത്തവരായി കണ്ടെത്തിയ 550 കുടുംബങ്ങളിൽ 487 പേർക്ക് റേഷൻ കാർഡ് ലഭ്യമാക്കാൻ ഇതിനകം സാധിച്ചു. പട്ടികയിൽ അർഹരായ 31 പേർക്കുകൂടി കാർഡ് നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജില്ലയിലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സപ്ലൈ ഓഫീസർ പി ആർ ജയചന്ദ്രൻ അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പി ബാലചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ഹരിതവികുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ്, സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗങ്ങളായ കെ ദിലീപ് കുമാർ, വി രമേശൻ, പി വസന്തം, എം വിജയലക്ഷ്മി, സബീദ ബീഗം, തൃശൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ സാബു പോൾ തട്ടിൽ എന്നിവർ പങ്കെടുത്തു. തൃശൂർ പാറളത്ത് കുടിവെള്ളം മുട്ടിച്ച് സാമൂഹ്യ വിരുദ്ധർ. പാറളം അമ്മാടം കൂട്ടാലക്കുന്നത്ത് സാമൂഹ്യ വിരുദ്ധർ പൊതു ടാപ്പുകൾ തകർത്തു. പൈപ്പ് വെള്ളത്തെ ആശ്രയിച്ച് കഴിയുന്ന പ്രദേശമാണ് കൂട്ടാലക്കുന്ന്. ഞാൻ ഇതിനെതിരായിട്ട് ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവരത്രയും പെട്ടെന്ന് നടപടികളെടുക്കുമെന്ന് വിചാരിക്കും. ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം. സാമൂഹ്യ വിരുദ്ധർ പൊതു ടാപ്പുകൾ തകർത്തതോടെ വെളുക്കുവോളം കുടിവെള്ളം ഒഴുകിപ്പോകുന്ന അവസ്ഥയുണ്ടായി. നേരം വെളുത്തതോടെയാണ് പൊട്ടിയ പൈപ്പുകളിലൂടെ വെള്ളമൊഴുകുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നിലവിൽ മരക്കമ്പുകൾ പൈപ്പിനകത്തേക്ക് കയറ്റിവച്ചാണ് ചോർച്ച തടഞ്ഞുവച്ചിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്നവരാണ് പ്രദേശത്തെ ഭൂരിപക്ഷം ആളുകളും. ടാപ്പുകൾ തകർത്തതോടെ ഇവ നന്നാക്കാതെ പ്രദേശത്തേക്ക് കുടിവെള്ളം പമ്പ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. ടാപ്പുകൾ തകർത്ത സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് 8 വാർഡ് മെമ്പർ കെ പി സുനിൽ ചേർപ്പ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രദേശത്തെ വീടുകളിൽ ഉൾപ്പെടെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സർക്കാർ ജീവനക്കാരിൽ സേവന തൽപരത ശക്തിപ്പെടേണ്ട കാലഘട്ടമാണ് ഇന്നുള്ളതെന്ന് കെ കെ രാമചന്ദ്രൻ. സാധാരണ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടെന്നും എം എൽ എ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 3.5 പതിറ്റാണ്ട് അർഹമായ സേവനത്തിനു ശേഷം വിരമിച്ച കെ എൻ നാരായണന് ജന്മനാടായ നന്ദിപുലം ഗ്രാമീണ വൈദ്യശാലയും പൌരാവലിയും സംയുക്തമായി നൽകിയ ആദരണീയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംഘാടക സമിതി ചെയർമാൻ പി വി രഘുനാഥ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്വാഗത സംഘം വൈസ് ചെയർമാൻ പി ആർ കൃഷ്ണൻ, കൺവീനർ ഒ കെ ശിവരാജൻ, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, വാർഡ് അംഗങ്ങളായ വി ബി അരുൺ, രാധിക സുരേഷ്, ശ്രുതി രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് നാടൻ പാട്ട് അവതരണവും ഉണ്ടായിരുന്നു. നൂറ്റൻപത് വർഷത്തിന്റെ നിറവിലേക്ക് കടക്കുന്ന ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം പ്രൌഢഗംഭീരമായി ആഘോഷിക്കുന്നതിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സോണിയ ഗിരി അധ്യക്ഷയായി, വിപുലമായ ആഘോഷ പരിപാടികൾക്കായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മുഖ്യരക്ഷാധികാരിയായി 501 സംഘാടക സമിതി രൂപീകരിച്ചു. ടി എൻ പ്രതാപൻ എം പി, മുൻ എം എൽ എമാരായ കെ യു അരുണൻ, തോമസ് ഉണ്ണിയാടൻ, ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ പ്രദീപ് മേനോൻ, ടൗൺ ജുമാ മസ്ജിദ് ഇമാം കബീർ മൌലവി തുടങ്ങിയവർ രക്ഷാധികാരികളായും, നഗരസഭ ചെയർപേഴ്സൺ സോണിയാഗിരി സംഘാടക സമിതി ചെയർമാനായും, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ജോബി വൈസ് ചെയർമാനായും കമ്മിറ്റി രൂപീകരിച്ചു. കൺവീനറായി പ്രിൻസിപ്പൽ മുരളിയെയും തെരഞ്ഞെടുത്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ ജോബി, പ്രിൻസിപ്പൽ എം കെ മുരളി, വൈസ് ചെയർമാൻ ടി വി ചാർലി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജെയ്സൺ പാറേക്കാടൻ, അംബിക പള്ളിപ്പുറത്ത്, സി സി ഷിബിൻ തുടങ്ങിയവർ സംസാരിച്ചു.
संस्थान मुझे आदिवासी ऊर ताम वीडे भान्य संस्थान सरकार लक्ष्यमें भक्ष्य पुदरण उपभोक्तृकारी वकुप मंत्री अड्वेट जी आर् अनिल കള്ളിചിത്ര നടാമ്പാടം ആദിവാസി ഊരുകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ നേരിട്ട് എത്തിക്കുന്നതിനുള്ള സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഊരുകളിൽ ദുർഘടമായിട്ടുള്ള പ്രദേശങ്ങളായിട്ടുള്ള 15 ഊരുകളിലാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്ന് നമ്മുടെ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. അതിൽ ഇതുകൂടിയാകുമ്പോൾ 13 കള്ളിചിത്ര കോളനിയിൽ പദ്ധതി നടപ്പിലാക്കിയതോടെ ജില്ലയിൽ സഞ്ചരിക്കുന്ന റേഷൻ കട ആവശ്യമായ 15 ഊരുകളിൽ 13 എണ്ണത്തിലും പദ്ധതി നടപ്പാക്കാനായി. ബാക്കി രണ്ടിടങ്ങളിൽ അടുത്ത മാസത്തോടെ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ കെ കെ രാമചന്ദ്രൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു. സബ് ജഡ്ജ് ടി മഞ്ജിത്ത്, സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗങ്ങളായ കെ ദിലീപ് കുമാർ, വീരമേശൻ, അഡ്വക്കേറ്റ് പി വസന്തം, എം വിജയലക്ഷ്മി, അഡ്വക്കേറ്റ് സബിത ബീഗം, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം വി എസ് പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സദാശിവൻ, ഷീല ജോർജ്, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് ചാലിയത്തുടി തുടങ്ങിയവർ സംസാരിച്ചു. കേരള സർക്കാരിന്റെ ബഡ്ജറ്റിനെതിരെ കോൺഗ്രസ് കരിദിനം ആചരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. ഒല്ലൂക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം നടന്നത്. പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി പ്രതിഷേധ പ്രകടനവും പ്രവർത്തകർ നടത്തി. മണ്ഡലം പ്രസിഡന്റ് എം യു മുത്തു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ സണ്ടി വാഴപ്പള്ളി, സി കെ ഫ്രാൻസിസ്, ടി അനിൽകുമാർ, ജിജോ ജോർജ്, കെ കെ ഗോപാലകൃഷ്ണൻ, വിപിൻ ചാക്കോ, ജോൺസൺ ആവൂക്കാരൻ, ജെൻസൺ ജോസ് കാക്കശ്ശേരി, ടി വി തോമസ്, ഭാസ്കരൻ കെ മാധവൻ, സി എ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരിങ്ങാട് പുഴയെ പുഴയായി തന്നെ സംരക്ഷിക്കണമെന്നും പുഴയെ വനമാക്കി മാറ്റാനുള്ള സംസ്ഥാന സർക്കാരിന്റെ കരട് വിജ്ഞാപനം റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രതിഷേധ സംഗമവും മനുഷ്യമതിലുമൊരുക്കി പാവറട്ടി ഇടവക പെരിങ്ങാട് സെന്റ് തോമസ് ദേവാലയം. മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന രീതിയിൽ കാടിന്റെ നിയമങ്ങൾ നാട്ടിൻപുറങ്ങളിൽ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങളിൽ യോഗം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. നാടിന്റെ പൈതൃകവും സംസ്കാരവും വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുമെന്നും അത് നിലനിർത്താൻ അവസാന ശ്വാസം വരെ പോരാടുമെന്നും പ്രതിഷേധ മനുഷ്യമതിലിൽ അണിനിരന്നവർ പ്രതിജ്ഞയെടുത്തു. തീരദേശ സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് യോഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പെരിങ്ങാട് പള്ളി പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ ക്രിസ്റ്റോൺ പെരുമാട്ടിൽ പ്രതിഷേധ മനുഷ്യമതിൽ ഉദ്ഘാടനം ചെയ്തു. ബന്ധപ്പെട്ട വിജ്ഞാപനം പിൻവലിക്കാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങൾക്ക് രൂപം കൊടുക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. തീരദേശ സംരക്ഷണ സമിതി കൺവീനർ ഷൈജു തിരുനെല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി. എക്സിക്യൂട്ടീവ് മെമ്പർ ജോഷി കൊമ്പൻ, പള്ളി ഭരണസമിതി സെക്രട്ടറി എ ജെ ജോഷി, ട്രസ്റ്റിമാരായ കെ എൽ ജെൻസൺ, കെ എ ജോണി എന്നിവർ സംസാരിച്ചു. ഡാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനം പുനരധിവാസം ഉറപ്പാക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഇരിങ്ങാലക്കുട ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന ഹിയറിംഗിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇരിങ്ങാലക്കുടയിലെ ഡാണ ചന്തക്കുന്ന് റോഡ് വികസനത്തിന്റെ ഭാഗമായി പദ്ധതി പ്രദേശത്ത് വീടും സ്ഥലവും സ്ഥാപനങ്ങളും ജീവനോപാധിയും പൂർണ്ണമായി നഷ്ടപ്പെടുന്നവർക്കുള്ള പുനരധിവാസ പാക്കേജ് തയ്യാറാക്കുന്നത് സംബന്ധിച്ചുള്ള ആർആർ ഹിയറിംഗിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഡാണ ചന്തക്കുന്ന് ജംഗ്ഷനുകളുടെ മുഖച്ഛായ തന്നെ മാറുമെന്ന് മന്ത്രി പറഞ്ഞു. ഹിയറിംഗിന് ശേഷമുള്ള നടപടികൾ പരമാവധി വേഗതയിൽ പൂർത്തിയാക്കാൻ എല്ലാവരുടെയും സഹകരണവും മന്ത്രി തേടി. പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്ററായ ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് ഹിയറിംഗ് നടപടികൾക്ക് നേതൃത്വം നൽകിയത്. ഠാണ ചന്തക്കുന്ന് റോഡിലെ പ്രധാന സ്ഥലങ്ങളുടെ ഉടമകളായ കൂടൽമാണിക്യം ദേവസ്വവും കത്തീഡ്രൽ ദേവാലയത്തിന്റെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക. പ്രധാന വാർത്തകൾ വീണ്ടും. മേളപ്പെരുമയിൽ അരങ്ങുണർന്നു വിശ്വനാടകവേദിയിൽ കൊട്ടിക്കയറി മട്ടന്നൂർ. 13th അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തൃശൂരിൽ പ്രൗഢോജ്വല തുടക്കം. മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ്. കോടതി വിധികളിൽ പോലും മാധ്യമങ്ങൾ കൈകടത്തുന്നുവെന്നും ജസ്റ്റിസ്. മാധ്യമങ്ങളുടെ തെറ്റായ ഇത്തരം നിലപാടുകൾക്കെതിരെ അഭിഭാഷകർ ഉണർന്നു പ്രവർത്തിക്കണമെന്നും ജസ്റ്റിസ്. തൃശൂർ പഴുവിൽ സ്ത്രീയെ ഭർതൃഗൃഹത്തിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. മൂത്തേരി ദീപുവിന്റെ ഭാര്യ സ്മിതയാണ് മരിച്ചത്. മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞു.
ഇടമുട്ടത്ത് തൈപ്പൂയ ആഘോഷത്തിനിടെ ആന ഇടഞ്ഞു പരിഭ്രാന്തരായ ജനം ആനയെ ഉടൻ തളയ്ക്കാനായതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി ഇതോടെ ഈ വാർത്ത ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം അങ്കമാലി.